ചൈന ഇന്ത്യക്കെതിരെ യുദ്ധത്തിനായി ഒരുങ്ങുന്നു വിവരം പുറത്തുവിട്ടത് രാഹുൽ ഗാന്ധി എന്നാൽ രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് ഈ തന്ത്രപ്രധാനമായ വിവരം ലഭിച്ചതെന്ന് വ്യക്തമല്ല സംഭവത്തിൽ പ്രതികരണവുമായി ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് പോകും മുൻപ് ആദ്യം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ഒന്ന് കേൾക്കാം ചൈന ഉയർത്തുന്ന ഭീഷണിയെ സർക്കാർ ലഘൂകരിക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച ആരോപിച്ചത് ബെയ്ജിംഗ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇതൊരു മുന്നറിയിപ്പാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഉറങ്ങുകയാണ് ദിവസങ്ങൾക്ക് ശേഷം അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നു ഇത് അപകട സൂചനയാണ് ചൈന ഒരു നുഴഞ്ഞുകയറ്റത്തിനല്ല യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നത് അവരുടെ ആയുധങ്ങളുടെ പാറ്റേൺ നോക്കൂ അവർ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഞങ്ങളുടെ സർക്കാർ അത് അംഗീകരിക്കുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് തന്ത്രങ്ങളിലല്ല സംഭവങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ചൈന നമ്മുടെ ഭൂമി കൈക്കലാക്കി അവർ പട്ടാളക്കാരെ അടിക്കുന്നു ചൈനയുടെ ഭീഷണി വ്യക്തമാണ് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകുന്നു ചൈനയുടെ ഭീഷണി വ്യക്തമാണ് സർക്കാർ അത് അവഗണിച്ച് മറയ്ക്കുകയാണ് ലഡാക്കിലും അരുണാചലിലും ചൈന ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ സർക്കാർ ഉറങ്ങുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും കടന്നാക്രമിച്ച കോൺഗ്രസ് നേതാവ് ചൈനയെക്കുറിച്ചുള്ള തന്റെ അറിവ് വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണിക്കുന്നുവെന്നും പരിഹാസം നടത്തി ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഒരു സ്റ്റോപ്പിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു നമ്മളിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നാൽ ഒരുപാട് കാലം ഇത്തരം കാര്യങ്ങൾ മറച്ചുവെക്കാൻ അവർക്ക് സാധിക്കില്ല ആക്രമണത്തിനല്ല സർവസന്നാഹത്തോടെയുമുള്ള യുദ്ധത്തിനാണ് ചൈന തയ്യാറെടുക്കുന്നത് ഭീഷണി വ്യക്തമാണ് എന്നാൽ നമ്മുടെ സർക്കാർ ആ ഭീഷണിയെ അവഗണിക്കുകയാണ് നമ്മളിൽ നിന്ന് വിവരങ്ങൾ ഒളിപ്പിച്ചു വെക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നാൽ എത്ര കാലം അവർ ഇത് മറച്ചുവെക്കും അവർക്കതിന് സാധിക്കില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു ചൈനയെ സൂക്ഷിക്കണമെന്നും കേന്ദ്ര സർക്കാരിന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞയാഴ്ച അരുണാചൽ പ്രദേശിലെ യഥാർത്ഥ നിയന്ത്രണ രേഖ എന്നറിയപ്പെടുന്ന യഥാർത്ഥ അതിർത്തിയിൽ ചൈന ഏകപക്ഷീയമായി സ്ഥിതിഗതികൾ മാറ്റാൻ ശ്രമിച്ചുവെന്ന് സർക്കാർ പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ ഇരുപത് ഇന്ത്യൻ സൈനികരും നാല് ചൈനീസ് സൈനികരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ആണവായുധങ്ങളുള്ള ഏഷ്യൻ ഭീമന്മാരുടെ തർക്ക അതിർത്തിയിലെ ഏറ്റവും ഗുരുതരമായ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയും ഇന്ത്യയും ഒരു സമ്പൂർണ്ണ യുദ്ധം നടത്തിയത് രാഹുൽ ഗാന്ധി മറന്നു എന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു രാഹുൽ പോയി മുത്തച്ഛൻ നഷ്ടപ്പെടുത്തിയ ഭൂമി തിരിച്ചു പിടിക്കാൻ ആദ്യം ശ്രമിക്കട്ടെ ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യൻ ഭൂമിയിലേക്ക് കയ്യേറ്റം നടത്തി മാസങ്ങൾക്ക് ശേഷമാണ് അന്നത്തെ കേന്ദ്ര സർക്കാർ ഇതറിയുന്നത് പോലും അന്ന് ജവഹർലാൽ നെഹ്റു ചൈനയ്ക്ക് കൊടുത്തത് തമിഴ്നാടിനേക്കാൾ വലിയൊരു ഭൂപ്രദേശമായിരുന്നുവെന്നും നാൽപ്പത്തിയോരായിരം ചതുരശ്ര കിലോമീറ്റർ വരുമെന്നും ബി നേതാക്കൾ ആരോപിച്ചു ചരിത്രത്തിൽ മുത്തച്ഛന് സംഭവിച്ച മറ്റൊരു തെറ്റായിരുന്നു ഇന്ത്യ വിഭജിച്ചതും കശ്മീരിൻ്റെ ഒരു ഭാഗം ഇന്ത്യൻ കൈവശം നിന്നും പാകിസ്ഥാൻ കൈയേറിയതും ആ ചരിത്രം ആവർത്തിക്കാൻ നെഹ്റു അല്ല ഇന്ത്യ ഭരിക്കുന്നതെന്നും യുദ്ധവീരനും ധീരനുമായ നരേന്ദ്രമോദിയാണെന്നും ബി ജെ പി തിരിച്ചടിക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്